സഭയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. മത്തായി 1:24. അതിൽ ദൈവഹിതം മനസ്സിലാക്കാതെ പോകുമ്പോൾ നാമും നിദ്രയെ കൊടുക്കുന്നു. ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കിയ ജോസഫ് ഉണർവോടെ ഉന്മേഷത്തോടെ തന്റെ കർത്തവ്യങ്ങൾ എത്ര കഠിനമായിരുന്നാലും എത്ര വേദന നൽകുന്നതായിരുന്നാലും അവയെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് ജീവിതത്തെ പ്രാവർത്തികമാക്കി. ദൈവഹിതം പലപ്പോഴും നമുക്ക് വേദനാജനകമാകാം. പക്ഷേ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ദൈവഹിതം എന്നും നമുക്ക് നന്മയ്ക്കായിട്ടായിരുന്നുവെന്ന് നാം തിരിച്ചറിയുന്നുണ്ട്. ഉണ്ണി യേശുവിന്റെയും പരിശുദ്ധ അമ്മയുടെയും സംരക്ഷണത്തിനായി തച്ചനായ പിതാവ് സ്വയം സഹനങ്ങൾ ഏറ്റെടുത്തു. എളിമയുടെയും അനുസരണത്തിന്റെയും സഹനത്തിന്റെയും മാതൃക പിതാവിനൂടെ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. യൗസ്യ പിതാവിനെ പോലെ ദൈവത്തിന്റെ സ്വരം ശ്രവിച്ച് ജീവിതത്തിലെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും സന്തോഷത്തോടെ നമുക്ക് നേരിടാം.